എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ മാനവേന്ദ്രനാഥ് വളാഞ്ചേരിയുടെ നാലാമത്തെ പുസ്തകമായ മലയാളത്തിന്റെ മധുരമൊഴികൾ December 10 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വളാഞ്ചേരി അബു യൂസഫ് കുരുക്കൾ സ്മാരക ടൗൺഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമം, ദിനപത്രം, മാതൃഭൂമി എന്നിവയിൽ അദ്ദേഹത്തിന്റെ കാലിക പ്രസക്തിയുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ മലയാളം മാസിക, കലാകൌമുദി എന്നിവയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. പ്രകാശനം ചെയ്യുന്ന മലയാളത്തിന്റെ മധുരമൊഴികൾ ഷാർജ ഇന്റർനാഷണൽ മേളയിൽ പ്രകാശനം ചെയ്തതാണെങ്കിലും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധം കൊണ്ടാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മുടെ പ്രത്യേകിച്ച് വളാഞ്ചേരി മേഖലയിലെ സാഹിത്യ മേഖലയിലെ നിറസാന്നിധ്യമായിട്ടുള്ള, നമ്മുടെ അഭിമാനമായിട്ടുള്ള കേരളത്തിലെ സാഹിത്യ മേഖലയ്ക്ക് വളാഞ്ചേരിയുടെ സംഭാവന എന്നോണം പറയാവുന്ന രീതിയിലുള്ള വളാഞ്ചേരി എഴുത്തുകാരൻ ശ്രീ മാനവേന്ദ്രനാഥ് വളാഞ്ചേരി, നമ്മുടെയൊക്കെ മാനവേട്ടൻ, പുതിയതായി ഒരു പുസ്തകം രചിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇതിനകം നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. വളാഞ്ചേരിയിൽ വെച്ച് തന്നെ പലതവണയായി പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ പുസ്തകം മലയാളത്തിൻ്റെ മധുരമൊഴികൾ എന്നാണ് അതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രകാശന കർമ്മം ഈ 10-ാം തീയതി വൈകുന്നേരം 3:30 ശ്രീ സി എച്ച് അബു യൂസഫ് കുരുക്കൾ മെമ്മോറിയൽ ടൗൺ ഹാൾ, മുനിസിപ്പാലിറ്റിയുടെ ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അത് നടത്തപ്പെടുന്ന ആ ഫംഗ്ഷൻ ഉദ്ഘാടകർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ആബിദ് ഹുസൈൻ തങ്ങളാണ്. ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അവർക്കാണ്. അത് ഏറ്റുവാങ്ങുന്നത് എഴുത്തുകാരിയായിട്ടുള്ള സുധാ തെക്കേമഠമാണ്. നിരവധി ആളുകൾ നമ്മുടെ മേഖലയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഇതിന് സാക്ഷ്യം വഹിക്കും, പങ്കെടുക്കും, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. മാനവേട്ടനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക്, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ജീവിതത്തിന് ശേഷം ഇന്ന് പൂർണ്ണമായും സാഹിത്യ മേഖലയിൽ തന്നെയാണ് അദ്ദേഹം നിലകൊള്ളുന്നത് എന്നുള്ളത് വളാഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരം തന്നെയാണ്. മലയാള സാഹിത്യ ലോകത്തെ പ്രമുഖനായ ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുത്തുകാരിയും നർത്തകിയുമായ സുധാ തെക്കേമഠത്തിന് പുസ്തകം കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കും. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കോട്ടക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തും. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, മാധ്യമപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ VPM സ്വാലിഹ്, വെസ്റ്റേൺ പ്രഭാകരൻ, സലാം വളാഞ്ചേരി, മുനവർ വളാഞ്ചേരി എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ചു. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചുകൊണ്ട് ഇതിന്റെ പ്രകാശനമോ നിർദ്ദേശം നടക്കിയില്ല. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ തന്നെ പ്രകാശനം ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ തന്നെ ആവശ്യപ്രകാരമാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. 2004 അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം പറഞ്ഞത് മുതലാളി ശക്തനാകുന്നത്. തുടർന്ന് 2017 അദ്ദേഹത്തിന്റെ ബാങ്ക് റിട്ടയർമെന്റ് കഴിഞ്ഞ ശേഷം അക്കത്തിലൊന്നാത്ത അക്ഷരങ്ങൾ എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 2022 കക്ഷി രാഷ്ട്രീയത്തിന്റെ കെടുതികൾ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം, നാലാമത്തെ പുസ്തകമാണ് മലയാളത്തിന്റെ മധുരമൊഴികൾ. നമ്മുടെ മേഖലയിലെയും തൊട്ട അടുത്ത പ്രദേശങ്ങളിലെയൊക്കെ തന്നെ പ്രമുഖരെ അതിലൊക്കെ തന്നെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലൂടെ ഈ പുസ്തകത്തിലെ വരികൾ കടന്നു പോകുന്നത് എന്നാണ് മനസ്സിലായത്. സന്തോഷം നൽകുന്ന കാര്യമാണ്. വളാഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം മാനവേട്ടൻ അവരുടെ സ്വന്തം എഴുത്തുകാരാണ്. നല്ല വായനാക്ഷമതയുള്ള ഭാഷയിൽ മനോഹരമായി കുറേയേറെ പുസ്തകങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് മലയാളത്തിൻ്റെ മധുരമൊഴികൾ എന്ന് പറയുന്ന ഈ പുതിയ പുസ്തകം. 10-ാം തീയതി വൈകുന്നേരം 3:30 വളാഞ്ചേരി ടൗൺ ഹാളിലാണ് അതിൻ്റെ പ്രകാശന കർമ്മം നടക്കുന്നത്. എല്ലാവരെയും ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇത് നമ്മുടെ പരിപാടിയാണ്, വളാഞ്ചേരിക്കാരുടെ പൊതു പരിപാടിയാണ്. ആ അർത്ഥത്തിൽ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം, പുസ്തകം വാങ്ങണം, വായിക്കണം. മാനവേട്ടനോട് കൂടുതൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ, അദ്ദേഹത്തിൻ്റെ രചനകൾ കാണാൻ നിങ്ങളെല്ലാവരും
ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാൻ. വളാഞ്ചേരിയിലെ പ്രമുഖനായ നല്ലൊരു സെക്ടറായ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യ സ്നേഹിയുടെ മാതൃകമാണ് അദ്ദേഹം. കണ്ണൂർ ബോക്സ് കൈരളി ബോക്സ് പുറത്തിറക്കിയ ഈ പുസ്തകം നോക്കി 12 വീട്ടിലെ പുസ്തകം മുഴുവനായി ഞാൻ ഇന്ന് വായിച്ചു. അദ്ദേഹത്തെ വിളിച്ചതിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തു. ഈ പുസ്തകം എല്ലാവരും വായിക്കണം. പുതുതലമുറയിലെ ആളുകൾക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള എം ടി എ കുറിച്ച്